എങ്ങനെയാണ് അവളെ ഒരു കൊടുങ്കാറ്റൊക്കെ വന്നത് അടുത്ത് നിക്ക, നമുക്ക് നോക്കല്ലേ. ഓ കണ്ട കണ്ട ആർമിതേ, ആ സാധനം അവളെ പിടിച്ച് മേലേക്ക് കയറിപ്പോയി. എനിക്ക് അങ്ങനെ കയറി പോവാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ സ്പൈഡർമാൻ സിനിമയില് സ്പൈഡർമാൻ ആ താഴെ വീണ് ഊരൊടിയുണ്ടെങ്കിൽ അമ്മാതി ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെക്കണതാവും കൂക്കി നിനക്ക് നല്ലത്. അതിന് ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. നീ പറഞ്ഞതുകൊണ്ട് അത് തമാശയായി കൂട്ടാൻ എനിക്ക് പറ്റില്ല. അതെന്താ, നിനക്ക് വട്ടല്ലേ, എന്താ ചെയ്യാന്ന് പറയാൻ പറ്റൂലല്ലോ. പിന്നെ ചൂണരണത് മിണ്ടാതെ വെച്ച്, ഞാൻ മിണ്ടാതെ പോവാനല്ല ഇപ്പൊ അങ്ങോട്ട് വന്നത്. ആണോ, എന്തായാലും മിണ്ടാ നിക്കല്ലേ. എന്നാ എന്റെ ഒരു ക്വസ്റ്റ്യനും കൂടി ഇത്രയും പറ. എന്ത് ക്വസ്റ്റ്യൻ? എട്ട് കാലിക്ക് എങ്ങനെ ചൂണായിട്ട് എട്ട് കാലം ഉണ്ടായി? അതിപ്പോ മനുഷ്യന് രണ്ടു കാലം മാത്രമായത് എന്താണെന്ന് അറിയോ? ഇല്ല, അറിയില്ലല്ലോ. അതേപോലെ തന്നെയാണ് എട്ട് കാലിക്ക് എട്ട് കാലം ഉണ്ടായിരുന്നു. ആദ്യം കുന്നെങ്കിൽ അവിടെ ചൂണായിട്ട് കൊണ്ടുവാ, ഞാൻ ഒരു കാര്യം കാണിച്ചുതരാം. ഇങ്ങനെ നോക്കിയാ ഞാൻ ഈ എട്ട് കാലിന് പ്രാർത്ഥന കാണിച്ചായിരുന്നോ? ഇപ്പൊ കണ്ട എട്ട് കാല് താഴ്ത്തിട്ട് വന്നത് അതേപോലെ മേലേക്ക് കയറിപ്പോ. വാ, ഒരു കണ്ണിച്ചോറില്ലാത്ത സാധനം. പിന്നെ വേണ്ടേ, അതവിടെ സമാധാനായിട്ട് ഇരിക്കല്ലേ. നീ നിന്റെ പല്ല് തേക്കാത്ത വായം കൊണ്ട് അതിന് ഊതിയ അത് പറക്ക മാത്രല്ല, അത് ബോധം വിട്ട് വീഴൂലേ. പിന്നെ ജൂണായിരുന്നു പോയിട്ട് ഞാൻ ഇന്നലെ പല്ലേച്ചതാ. ഞാൻ പോവാണ്. ആ എട്ടുകാലി എപ്പോഴാ നിന്നെ കടിക്കണം നോക്കിക്കോ. ഞാൻ നല്ലൊരു സ്വപ്നം കണ്ടിട്ടുള്ളൂ നിന്നെ എട്ടുകാലി കടിക്കണത്. എട്ടുകാലി കടിച്ചാൽ അത് നല്ലതല്ലേ, ഞാൻ സ്പൈഡർമാനായി മാറും. ആ എട്ടുകാലി കടിച്ച സിനിമയില് മാത്രമേ സ്പൈഡർമാനാവുള്ളൂ. ജീവിതത്തിൽ എട്ടുകാലി കടിച്ച ഭാഗത്തെ നല്ലോണം ചോറിന് മുറിയവ ചെയ്യാം. ആണോ, എന്നെ എനിക്കിനി എട്ടുകാലിനെ കാണണ്ട. പോയി എട്ടുകാലി ഇവിടെ നിന്ന് ഞാനും പോട്ടെ.